പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ട്വീറ്റുകൾ ചെയ്തതുൾപ്പെടെ പല കേസുകളിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം 2 തവണ ഗുജറാത്ത് MLA ആയ ജിഗ്നേഷ് മേവാനിയെ ആസാം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. April 20 ഗുജറാത്തിലെ ബനസ്കന്ത ജില്ലയിൽ നിന്നും ആസാമിലെ കോക്രാജ്കർ ജില്ലയിലെ BJP നേതാവിന്റെ പരാതിയിൽ മേവാനിയെ അറസ്റ്റ് ചെയ്തത്. April 25 ഈ കേസിൽ ജാമ്യം ലഭിച്ച ഇയാൾക്കെതിരെ ഒരു സ്ത്രീ നൽകിയ പരാതിയിൽ വീണ്ടും ആസാം പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കേസിലും ജാമ്യം ലഭിച്ച് തിരികെ ഗുജറാത്തിലെത്തിയ മേവാനിയെ വീണ്ടും കാത്തിരുന്നത് കാരാഗ്രഹമാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് അനുമതി നിഷേധിച്ച സ്ഥലത്ത് റാലി നടത്തിയ കേസിൽ ജിഗ്നേഷ് മേവാനി അടക്കം 9 പേർക്ക് തടവ് ശിക്ഷ വിധിച്ച കോടതി. ഗുജറാത്തിലെ മെസാനയിൽ നടത്തിയ റാലിക്കെതിരെയാണ് കോടതി 3 മാസം തടവ് ശിക്ഷ വിധിച്ചത്. 2017 ജൂലൈയിൽ പോലീസ് അനുമതിയില്ലാതെ റാലി നടത്തിയതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസിലാണ് നടപടി. അനുമതിയില്ലാതെ റാലി നടത്തുന്നത് തെറ്റ് തന്നെയാണെന്ന് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ശിക്ഷ പ്രഖ്യാപിച്ചു പറഞ്ഞു. നിയമലംഘനം പൊറുക്കാനാവില്ല, അത് തെറ്റായ സന്ദേശം നൽകും. മെർസാന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആദ്യം റാലിക്ക് അനുമതി നൽകിയിരുന്നുവെങ്കിലും പിന്നീട് പിൻവലിച്ചു. എന്നാൽ ഇതിനെ വെല്ലുവിളിച്ച് സംഘാടകർ റാലി നടത്തുകയായിരുന്നു. റാലിക്ക് അനുമതി തേടി ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നതിന് പകരം സംഘാടകർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് ലംഘിക്കാനാണ് ശ്രമിച്ചതെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. മെർസാന പോലീസാണ് ജിഗ്നേഷ് മേവാനി അടക്കമുള്ളവർക്കെതിരെ അനധികൃതമായി കൂട്ടം കൂടിയതിന് കേസെടുത്തത്. 12 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിൽ വാദം കേട്ടാണ് കോടതി ശിക്ഷ പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.